ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് ഈ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് സാധാരണ എല്ലാ മാസവും നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അരി വിഹിതത്തിലൊക്കെ വലിയ രീതിയിലുള്ള കുറവ് വരാറുണ്ട്. പക്ഷേ ഈ മാസം വലിയ ആശ്വാസപരമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ റേഷൻ വിതരണമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം നോക്കാം. ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്നലെ തന്നെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും റേഷൻ കടകൾ അവധിയാണ്. 2024 സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം 3ാം തീയതി മുതൽ അത് തന്നെ ആരംഭിക്കും. ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് നോക്കാം. അന്ത്യോദയ അന്ന യോജന കാർഡ് ഉടമകൾക്ക്, അതായത് മഞ്ഞ കാർഡ് ഉടമകൾക്ക്, 30 കിലോ അരി, 3 കിലോ ഗോതമ്പ് സൗജന്യമായിട്ടും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. ഇത് കൂടാതെ അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം, അതായത് പിങ്ക് കാർഡ് ഉടമകൾക്ക്, കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൂടാതെ തന്നെ പൊതുവിഭാഗം സബ്സിഡി കാർഡ്, അതായത് നീല കാർഡുണ്ട്, നീല കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷം നൽകുന്ന നടപടിയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും, സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ. ഇതുകൂടാതെ കാർഡിന് അധിക വിഹിതമായിട്ട് സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാകുകയാണ്. സാധാരണ 2 കിലോ 3 കിലോയൊക്കെയാണ് ലഭിക്കുന്നത്. ഇത് ഈ പ്രാവശ്യം 10 കിലോ അരിയാണ്, 10 രൂപ 90 പൈസ നിരക്കിൽ കിലോയ്ക്ക് ലഭിക്കുക. അപ്പോൾ മുഴുവനായിട്ട് റേഷൻ കാർഡിലെ 4 അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ഏകദേശം 18 കിലോ അരി ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ. ഇത് കൂടാതെ തന്നെ വെള്ളക്കാർഡ് ഉടമകൾക്ക് കാർഡിന് 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഓർക്കുക, സാധാരണ 2 കിലോ 3 കിലോ ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഈ പ്രാവശ്യം 10 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ വെള്ളക്കാർഡ് ഉടമകൾക്കും ലഭിക്കും. കൂടാതെ തന്നെ സ്ഥാപനങ്ങൾ, പൊതുവിഭാഗം സ്ഥാപനങ്ങളായിട്ടുള്ള കാർഡിന് 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ക്ഷമിക്കണം, പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അപ്പോൾ ഇത്രയും റേഷൻ സാധനങ്ങളാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക. ഇതിൽ നീല വെള്ള കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായിട്ട് 10 കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ, 1 കിലോ അരിക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.